പ്രിയ സുഹൃത്തുക്കളെ നമ്മളെല്ലാം വളരെയധികം സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഫാദർ വർഗീസ് തട്ടേലിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ പ്രാർത്ഥനകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിദേശത്തായിരിക്കുന്ന നമ്മുടെ ഇവിടെ സന്നിധരാവാൻ സാധിക്കാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ്. സ്വന്തം ജീവിതം എല്ലാവരോടും കാരുണ്യപൂർവ്വം പെരുമാറിയ ആ മഹാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉഷസ്സം ഞാൻ നിമിഷത്തിരകളിൽ ഒഴുകിപ്പോവി. അത്രയേ ഉള്ളൂ. പൂവിനൊരു പകൽ, പൂർണ്ണചന്ദ്രനൊരു രാവ്, അത് കഴിഞ്ഞാൽ അവൻ്റെ അസ്തിത്വം അവസാനിച്ചു. പൂവും ഉഷസ്സും ഞാനും നിമിഷത്തിരകളിൽ ഒഴുകിപ്പോവും. പക്ഷേ മറ്റൊരു പൂവും മറ്റൊരു ഉഷസ്സും മറ്റൊരു ഞാനും പുനരിവിടെ ജനിക്കും. അത് തലമുറകളുടെ നിയതിയും നിയോഗവുമാണ്. അതങ്ങനെ ജീവിതം അനുസ്യൂതമായി തുടരുമായിരിക്കും. ആയകാലത്ത് ഒരു പകലിൽ നമുക്ക് സുഗന്ധം വ്യാപിപ്പിക്കാൻ സാധിച്ചുള്ളൂവെങ്കിൽ, ഒരു പൂവിന് വേണ്ടി വസന്തം ചമയ്ക്കുന്ന സർവീശ്വര സന്നിധി ഈ മനുഷ്യമഹാകുലത്തിൽ നമുക്ക് ഒരു പകലെ സുഗന്ധം വ്യാപിക്കാം, അതാണ് അർത്ഥവത്തായ കാര്യം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നിയോഗിക്കപ്പെട്ട വൈദികര് ശ്രവണം ചെന്നുപിടിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. റവറൻ ഫാദർ ഡേവിസ് ചെങ്ങിനിയാണ്, റവറൻ ഫാദർ ഫെബിൻ കൊടിയ, റവറൻ ഫാദർ നെല്ലോ പനമുളം, റവറൻ ഫാദർ ബോളി കന്നുകാളൻ, റവറൻ ഫാദർ ബാഡീസ് അലിക്കാറ്റ്, റവറൻ ഫാദർ നവീൻ കൂകൻ, റവറൻ ഫാദർ കുട്ടാലി, റവറൻ ഫാദർ ബെൻസി ചെയ്യും പരിഗണന ചെയ്തിട്ടുള്ളത് ഈ ദൈവാലയത്തോട് വിട ചോദിക്കുകയാണ്. ഇപ്പോൾ തീരുമാനത്തിൽ വർഗീസ ചെന്നി ഒരു വിധി അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ അടാരയിലേക്ക് വരികയും പ്രദേശസ്പർശിയായ ചടങ്ങിൽ വിടവാങ്ങുന്നേ
ഇനി ഞാൻ ഇവിടെ ആരോപിതാ വിചാരിച്ചു
Oh,
വർഗീസിൻ്റെ ജീവിതം നമുക്കെല്ലാം ഇൻസ്പയറിംഗ് ആയിരുന്നു. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ടൈം.